ഗൗരിയോട് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് അശ്വിൻ്റെ ഗാർഡിയൻ സിസ്റ്റർ എന്നുള്ള നിലയിലൊന്നുമല്ല. നിങ്ങളൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള റൈറ്ററും മീഡിയ പേഴ്സണും ഒക്കെ അല്ലേ. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വലിയ ട്രാജഡിയുടെ ഷോക്കിൽ നിന്ന് ലിബറേറ്റഡ് ആയിട്ട് വരുന്നതിനിടയിലാണ് ഈ പ്രശ്നം ഞങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നത്. വ്യക്തിമായ പെൺകുട്ടിയുടെ ബ്ലഡ് സാമ്പിളിൽ കണ്ടെത്തിയ മെത്താംഫിറ്റാമിൻ എന്ന ഡ്രഗ് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഇല്ലാതെ അവൾക്ക് കിട്ടില്ല. ആരിത് പ്രൊവൈഡ് ചെയ്തു എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് അവളുടെ സൈലൻസ് അവസാനിച്ചത് ഒരു പേരിലാണ്, അശ്വിൻ. ഈ സാഹചര്യത്തിൽ തിരുത്തലുകളില്ലാതെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കാവില്ല. സോറി ടു സേ, അശ്വിനെ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ പറ്റില്ല എന്നാണ് ഈ കൗൺസിലിന്റെ തീരുമാനം. ഹോണറബിൾ അക്കാഡമിക് കൗൺസിലിനോട് എല്ലാം റെസ്പെക്ട് വെച്ച് ഞാൻ പറയട്ടെ, നോട്ട് എ സിനിമ സിസ്റ്റർ, ബട്ട് ഈ ഒരു ഡിസ്മിസൽ അശ്വിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ പണിഷ്മെന്റ് ആയിപ്പോയി. അവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ടേക്കൺ അപ്പ് ബൈ എ പ്രോപ്പർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്ക് നമുക്ക് കണ്ടെത്താനും ഇല്ലാതാക്കാനും പറ്റും. പക്ഷെ അങ്ങനെ ചെയ്താൽ കൂടുതൽ പേരറിയും, മീഡിയ എഴുതും, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഗുഡ്വില്ലിനെ ബാധിക്കും. ഇതിനേക്കാൾ നല്ലതൊരു സ്റ്റുഡൻറ്റിൻ്റെ ഡിസ്മിസൽ അല്ലേ? നൈസ്. ഇവിടെയാണ് ഒരു ഗാർഡിയൻ എന്ന നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി തുടങ്ങുന്നത്. അശ്വിനെ ഞാനും പേരൻസ് ഇല്ലാതെ ചൈൽഡ്ഹുഡ് ഫേസ് ചെയ്തവരാണ്. ഗ്രോയിങ് അപ്പ് ഇസ് നോട്ട് ഈസി. ഏതൊരു കുട്ടിയെയും കറക്റ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സ്വന്തം വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ മുന്നിൽ അവൻ നല്ല സിറ്റിസണായി നിൽക്കുന്ന ഒരു ദിവസം വരും. അത് ഗൗരി എന്ന സിസ്റ്ററുടെ കടമയാണ്. എല്ലാം അവസാനിക്കുന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് നിന്റെ റിയൽ ജേണി തുടങ്ങുന്നത്. ഇവൻ ഇവിടെ തന്നെ നിന്ന് ഇയർ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവിടെ നിങ്ങളുള്ളപ്പോ അശ്വിനെ താമസിക്കാൻ ഞാൻ വേറെ സ്ഥലം നോക്കിയില്ല. പിന്നെ എന്തിനാണ് ഫ്രണ്ട്സ്? ഗൗരി തിരിച്ചു പോകുമ്പോ ബോംബെയിലേക്ക് ഇവനെ കൊണ്ടുപോകും എന്നായിരുന്നു ഇവന്റെ എക്സ്പെക്ടേഷൻ. ഇതെനിക്കിപ്പോ ഒപ്പം കണക്ക് പഠിപ്പിക്കാൻ ഒരു അസിസ്റ്റന്റായി. ഞാൻ ഒരുപാട് ആലോചിച്ചാ ഇവന്റെ കാര്യത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ജോസഫ് സർ, ഇനി മുതൽ നിങ്ങളായിരിക്കും ഇവന്റെ ലോക്കൽ ഗാർഡിയൻ. ഇത് എനിക്കും ഇവനും കൂടി അവകാശപ്പെട്ട അക്കൗണ്ടാണ്. അശ്വിൻ, നീ ഇതേ സിറ്റിയിൽ നിന്ന് നിന്റെ ലൈഫിൽ നാളെ ഒരു പുതിയ ചാപ്റ്റർ തുറക്കുന്നു. ഇതൊരു പുതിയ തുടക്കമാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ. നമ്മളെ സ്കൂളിന്റെ മുന്നിൽ ഗേറ്റിൽ വന്നിരിക്കണ ആരാ നോക്കിയേ? മുറിവിൽ അപ്പടി മണ്ണും കുപ്പിച്ചില്ലോ ആണല്ലോ. ഇതെന്ത് ആക്സിഡന്റ് എന്ന് പറഞ്ഞാലും പൊന്നുതമ്പുരൻ കാത്തിരിച്ചു എന്ന് കരുതിയാ മതി. ഇഞ്ചക്ഷന്റെ മരുന്ന് മേടിച്ചായിരുന്നോ? ദാ മമ്മി. അലൻ,
ഇഞ്ചക്ഷൻ ഞാൻ തരാം. ജോസഫ് സർ, ഞാൻ ഇനി ആ സ്കൂളിലേക്കില്ല. അങ്ങോട്ട് പോയാ അമ്മ എന്നെ കൊല്ലും. ഞാൻ ഹെഡ് മാസ്റ്ററോട് സംസാരിക്കാം. ഇനിയൊരു വയലൻസ് തനിക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. സർ, എന്നെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എന്തിനാ? ഓഫ് ഓൾ ദ പ്ലേസസ്, വൈ ദ സ്കൂൾ? അശ്വിൻ, നീ ഇവിടെ സർവൈവ് ചെയ്താ നിനക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും സർവൈവ് ചെയ്യാം. ഇവിടെ നിന്ന് നീ ഒളിച്ചോടിയ നിന്റെ പ്രശ്നങ്ങളിൽ നിന്നും നീ എന്നും ഓടിക്കൊണ്ടേയിരിക്കും. എന്താടാ ഇവിടെ? ഐ ആം ലീവിംഗ് ദിസ് ടൗൺ ഫോർ എവർ. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം അറിയണം. ആ രാത്രി ഏഞ്ചലിന് സംഭവിച്ചതിനൊക്കെ അവളാണോ എൻ്റെ പേര് പറഞ്ഞ്? അതോ നിങ്ങളൊക്കെ കൂടി അവളെ കൊണ്ട് എൻ്റെ പേര് പറയിപ്പിച്ചാണോ? ടെൽ മി യു റാസ്കൽ, അവളെവിടെ? ഐ വോണ്ട് ടു മീറ്റ് ഹർ. ഹളിയ, അത് ഒരിക്കലും നടക്കില്ല. പ്രശ്നങ്ങളൊക്കെ ആ രാത്രി അവസാനിച്ചാണ്. നീ അവളെ കണ്ട അത് വേറെ ഇഷ്യൂലേക്ക് പോകും. അതുകൊണ്ട് നീ അവളെ കാണാതിരിക്കുന്നതാണ് നമ്മളെ ഫ്യൂച്ചറിന് നല്ലത്. എടാ, നീ അല്ല ആ രാത്രി അവൾക്ക് അത് കൊടുത്തേ? ആരാ അവൾക്ക് അത് ആദ്യം കൊടുത്തത്? ഒന്ന് ഓർത്ത് നോക്കിയേ, നീയല്ലേ? അതില്ലാതെ അവൾക്കൊരു ജീവിതമില്ല എന്നുള്ള രീതിയിലാക്കിയത് ആരാ? നീ. എന്നിട്ടിപ്പോ നീ വലിയൊരു പുണ്യാള. നീ പോ. അന്ന് രാത്രി നമുക്ക് ജോയ നഷ്ടപ്പെടാൻ കാരണം ഞാനാണ്. പോട്ടെ, സാരമില്ല. ഐ ലോസ് മൈ ടെമ്പർ. അവൻ്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞത് എനിക്കെന്നെ അറിയില്ല. നമുക്കതൊക്കെ നാളെ ശരിയാക്കാം. തൽക്കാലം ഇന്നത്തെ ഈവനിങ്, ഇന്നത്തെ ഈ സ്റ്റേജ്, അത് മാത്രം മതി മനസ്സിൽ. ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദിസ് പ്ലേ. ജോയ്, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും ദിവസത്തെ പ്രാക്ടീസ്, ആ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾ, അവരാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. സൊല്യൂഷൻ ഉള്ളൊരു പ്രോബ്ലം അല്ലേ ഇത്? അതിൻ്റെ പേരും പറഞ്ഞ് മെയ്ഡൻ പ്രൊഡക്ഷൻ ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ, നൗ ദാറ്റ്സ് ക്രൂവൽ. അവൻ എന്നോടത് പറയുമ്പോൾ ശരിക്കും ഓണസ്റ്റ് ആയിരുന്നു. ഇനി അത് നിനക്ക് അവനോടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഇഷ്ടം കാരണം തോന്നുന്നത്? ദാറ്റ് ബോയ് ഹാസ് ഡൺ ദിസ് ബിഫോർ ആൻഡ് അവൻ ആ ഹാബിറ്റ് ക്വിറ്റ് ചെയ്തിട്ടില്ല. ഇസ്ന്റ് ദാറ്റ് ദ ട്രൂത്ത്? അനി, യു ഡോണ്ട് നോ ഹിം. എനിക്കവനെ നന്നായിട്ട് അറിയാം. ഈ ലോകം മുഴുവൻ അവനെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ അവൻ്റെ കൂടെ നിൽക്കും. ബിക്കോസ് ഐ നോ ദ ഫീലിംഗ് ഓഫ് ബീയിങ് ബ്രോക്കൺ ഇൻസൈഡ്. എന്തായാലും നാടകം നടക്കട്ടെ. ജോ അന്ന് രാത്രി സ്റ്റേജിൽ നിന്നും തിരിച്ചു വന്നിരുന്നെങ്കിൽ മാനേജ്മെന്റ് നിന്റെ കാര്യത്തിൽ എടുത്ത ഡിസിഷൻ തെറ്റില്ലായിരുന്നു. ഏഞ്ചൽ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ ആരും അവക്ക് സത്യം പുറത്തു പറയാനൊരു ചോയ്സ് കൊടുത്തില്ല. ഞാൻ ഇറങ്ങട്ടെ മിസ്. അശ്വിൻ, അന്ന് നടന്നതൊരു ആക്സിഡൻ്റ് ആണെന്ന് എന്നെ തന്നെ വിശ്വസിപ്പിക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. അതങ്ങനെ അല്ല എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാമെങ്കിലും. ജോ ബാക്കി വെച്ചിട്ട് പോയതൊക്കെ ഇതിലുണ്ട്. വരികളും വരകളും മ്യൂസിക്കും എല്ലാം. നീ ആളുടെ
ഡ്രീമിൻ്റെ ഒരു വലിയ ഭാഗമായിരുന്നു. അത് നിനക്ക് എന്തെങ്കിലും റിയലൈസ് ചെയ്യാൻ പറ്റിയ ഈ ഭൂമിയിലേക്ക്, നമ്മുടെ ഇടയിലേക്ക്. ചിലപ്പോൾ ജോയ്സർ തിരിച്ചു വരും.